ഹായ്, നമുക്കിന്ന് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളത് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന സമയത്ത് അവരൊരുപാട് കഴിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് മേടിക്കുന്നതൊന്നും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല കുട്ടികൾക്ക്. അപ്പോൾ ഇതുപോലെ വീട്ടിൽ തയ്യാറാക്കി വെച്ചാൽ മതി, അതേ രുചിയിലും അതേ ഫ്ലേവറിലും. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഇതിനായിട്ട് നല്ല പഴുത്ത തക്കാളിയാണ് എപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ നാല് തക്കാളി എടുത്തിട്ടുണ്ട്. നാല് വലിയ തക്കാളിയാണ് കേട്ടോ. ആദ്യം നമുക്കിതിനെ കട്ട് ചെയ്തിട്ട് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ നമുക്ക് മൂന്നോ നാലോ വെളുത്തുള്ളി അല്ലി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള വേണമെങ്കിൽ ചേർക്കാം. സവാളയൊക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നത്, ഞാനിവിടെ ചേർക്കുന്നില്ല. ഇഞ്ചിയും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് രണ്ടും ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ടൊമാറ്റോയുടെ ആ ഒരു രുചി മാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ദേ ഇനി നമ്മളിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. വേണമെങ്കിൽ ഒരല്പം വെള്ളം ചേർക്കാം. അപ്പോൾ തക്കാളി ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം വെള്ളം ചേർത്താൽ മതി. ഇതിനെ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതിലോട്ട് നമ്മൾ ഇപ്പോൾ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. നന്നായിട്ട് വേവിച്ചെടുക്കുക. ശേഷം നമുക്ക് ഇതിനെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ ഒരു ഈ പാനിലേക്ക് തന്നെ അരിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ തരിയൊക്കെ ഉണ്ടാവും, അതിൻ്റെ കുരുക്കളൊക്കെ ഒന്നും നരിയാക്കി അടിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, നന്നായിട്ട് അരിച്ച് മാറ്റണം. അപ്പോഴേ നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ അരിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ചേരുവകളൊക്കെ ചേർക്കണം. ആദ്യം തന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഒന്നര ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എത്ര ചേർത്താലും എരിവൊന്നും ഉണ്ടാവില്ല. നല്ല കളർ കിട്ടാൻ വേണ്ടിയാണ് നമ്മളത് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ പഞ്ചസാരയുടെ അളവും ഞാൻ കൃത്യമായിട്ടൊന്നും പറയുന്നില്ല. കാരണം പഞ്ചസാര നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു അര ഗ്ലാസ് വിനെഗർ കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടുപ്പിൽ വെച്ച് തിളപ്പിക്കാം. ഇനി നമ്മളിത് രുചി നോക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ തക്കാളിക്ക് ഒരല്പം പുളിയുണ്ടെങ്കിൽ നമ്മൾ കുറച്ചധികം പഞ്ചസാര ഉപ്പും ചേർക്കേണ്ടി വരും. അത് നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. യാതൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. നമ്മൾ രുചി നോക്കുമ്പോൾ പുളിയാണ് കൂടുതൽ തോന്നുന്നതെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് ബാലൻസ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായി വരുന്നവരെ വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വീട്ടിൽ തയ്യാറാക്കി വയ്ക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കഴിക്കണം, അവർ ചോദിക്കുന്ന സമയത്ത് സ്നാക്സൊക്കെ കഴിക്കാൻ അവർ ചോദിക്കും. പ്രത്യേകിച്ച് ബ്രെഡൊക്കെ കഴിക്കാനായിട്ട് തീർച്ചയായിട്ടും ചോദിക്കും. അപ്പോൾ അവർക്ക് നമുക്ക് എടുത്തു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനെ ഒരു എയർ ടൈറ്റായ കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി, കേട് വരാതെ ഇരുന്നോളും. പിന്നെ ഇതിന് ശരിക്കും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന രുചി തന്നെയാണ് കേട്ടോ, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതിൽ ചേർക്കുന്ന പ്രിസർവേറ്റീവ്സ് വേണമെങ്കിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവാം, രുചി സെയിം തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തോളൂ. താങ്ക് യു.